പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ബെഡ്റൂമിലെ സീലിംഗ് ഫാന്റെ സ്പീഡ് എപ്പോഴേലും കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എത്രയൊക്കെ കൂട്ടിയിട്ടെന്ന് പറഞ്ഞാലും ഇതങ്ങോട്ട് കറങ്ങുന്നില്ലെന്ന്. അല്ലെ, നിങ്ങളുടെ ലിവിംഗ് റൂമിലെയോ നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് റൂമിലെയോ ഒക്കെ സീലിംഗ് ഫാൻ ഇങ്ങനെ ചുമ്മാ പേരിന് വേണ്ടി മാത്രം ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് കറങ്ങുന്നതായിട്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്വിച്ച് ഇട്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ഫാൻ കറങ്ങണമെന്നില്ല, ഒരു ചെറിയ മൂളക്കം സൗണ്ട് മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ പിന്നെ ഒരു കമ്പ് കൊണ്ടോ ഒരു തോട്ടി കൊണ്ടോ ഒക്കെ ഒരു തട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് കറങ്ങാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ പപ്പയോ മമ്മയോ ചെന്നിട്ട് നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ അടുത്തുള്ള ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ട് വരും. ഇലക്ട്രീഷ്യൻ ചേട്ടൻ വന്നിട്ട് പറയും, അയ്യോ ഫാന്റെ കപ്പാസിറ്റർ അങ്ങ് പോയെന്ന്. അപ്പോൾ പപ്പ നിങ്ങളുടെ കയ്യിൽ 20 രൂപയോ 30 രൂപയോ തന്നുവിടും, നിങ്ങളോട് പറയും കടയിൽ പോയിട്ട് ഒരു കപ്പാസിറ്റർ മേടിച്ചുകൊണ്ട് വരും. അപ്പം നിങ്ങൾക്ക് വെള്ള നിറത്തിലുള്ള ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു സംഭവം കിട്ടും. അതങ്ങോട്ട് ഇലക്ട്രീഷ്യൻ ചേട്ടൻ അങ്ങോട്ട് ഇട്ട ഉടനെ ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുന്നത് കാണും. അപ്പം നിങ്ങൾ ഹാപ്പിയാകും. നിങ്ങൾ ഓർക്കും, അയ്യോ 20 രൂപയ്ക്ക് വേണ്ടിയാണോ നമ്മൾ ഇത്രയും ചൂടൊക്കെ സഹിച്ച് ഇങ്ങനെ നിന്നത്, ഇതങ്ങ് ആദ്യമേ ചെയ്താൽ മതിയായിരുന്നത്. അവിടെ ആ ഇലക്ട്രീഷ്യൻ ചേട്ടൻ ചെയ്ത ഒരേ ഒരു കാര്യം എന്താണ്? പഴയ ഒരു ഡിവൈസ് ഫാനിൽ നിന്ന് മാറ്റിയിട്ട് പുതിയൊരെണ്ണം വെച്ചു. അതിന്റെ പേര് നിങ്ങളുടെ പപ്പ നിങ്ങളോട് പറയുകയും ചെയ്തു. എന്താണ്? കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററിനെ പറ്റിയാണ്, ആ കപ്പാസിറ്റർ എങ്ങനെയാണ് ഫാന്റെ സ്പീഡ് വർദ്ധിപ്പിച്ചത്, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുക്കാൻ മാത്രം അത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. കപ്പാസിറ്റർ, ആ കപ്പാസിറ്ററിനെ പറ്റി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. പ്രധാനമായും നമ്മുടെ ക്ലാസ് 12 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ 3 ഡിവൈസിനെ പറ്റിയാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിൽ പഠിക്കുക. അതിൽ ഒന്നാമത്തേതാണ് കപ്പാസിറ്റർ. രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്ററിലായ കറന്റ് ഇലക്ട്രിസിറ്റിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അത് നിങ്ങൾ 10-ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടെന്നാണ് അറിയാവുന്ന കാര്യമാണ്. റെസിസ്റ്ററിനെ പറ്റിയാണ് അവിടെ നമ്മൾ പഠിക്കുക. പിന്നീട് നമ്മൾ 4-ാമത്തെയും 5-ാമത്തെയും ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇൻഡക്ടർ എന്ന ഡിവൈസിനെ പറ്റിയാണ്. അതായത് കപ്പാസിറ്റർ, ഇൻഡക്ടർ, അതോടൊപ്പം റെസിസ്റ്റർ, ഈ 3 ഡിവൈസിനെയും കൂട്ടി നമ്മൾ LCR ഡിവൈസ്, LCR സർക്യൂട്ട് എന്ന പേരിലൂടെയാണ് നമ്മൾ വിളിക്കുക. അതിൽ ഒന്നാമത്തെ കപ്പാസിറ്ററിനെ പറ്റി കൂടുതലായി ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഫാനിന്മേൽ ഒരു പുതിയ കപ്പാസിറ്റർ ആഡ് ചെയ്തപ്പോൾ ആ ഫാനിന് സ്പീഡിൽ കറങ്ങാൻ സാധിച്ചു. അപ്പോൾ ആ കപ്പാസിറ്ററിന്മേൽ എന്തോ ഒരു മാജിക് ഉണ്ടല്ലോ, ആ മാജിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ വാക്കിൽ തന്നെയുണ്ട് ആ മാജിക്, കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റിയാണ് അതിനുള്ളത്. നിങ്ങളോട് സാധാരണ പറയത്തില്ല, ചിലപ്പോൾ അവന് ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്, അവന് ഭയങ്കര ബ്രത്ത് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്, അവന് പാട്ടുപാടാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവന് രഹസ്യം സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്തോ സൂക്ഷിക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ആ ഒരു കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ കപ്പാസിറ്റർ, നമ്മൾ ഇലക്ട്രിക് ചാർജിനെ പറ്റിയാണ് മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കപ്പാസിറ്റി എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് തന്നെയാണ്, ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന്മേൽ ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഒരു സാധാരണ മെറ്റൽ പ്ലേറ്റിനെ നമുക്ക് കപ്പാസിറ്ററായി ഉപയോഗിക്കാൻ സാധിക്കും. ആ മെറ്റൽ പ്ലേറ്റ് വെറുതെ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഈ മെറ്റൽ പ്ലേറ്റിന്മേൽ ഞാൻ കുറച്ച് ഇലക്ട്രിക് ചാർജിനെ അങ്ങ് കൊടുക്കുകയാണെന്ന് കരുതുക. കുറച്ച് പ്ലസ് ചാർജിനെ ഞാൻ ഇങ്ങോട്ട് മെറ്റൽ പ്ലേറ്റിലേക്ക് ആദ്യമേ അങ്ങ് കൊടുത്തു. തുടർന്നും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് കരുതുക. അതായത് പിന്നെയും ഞാൻ പ്ലസ് ചാർജസ് ഈ മെറ്റൽ പ്ലേറ്റിന്മേൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കുക? ഇവിടെ ഓൾറെഡി കുറച്ച് പ്ലസ് ചാർജ് ഉണ്ട്. അയ്യടാ, അതേപടിയുള്ള പ്ലസ് ചാർജ് പിന്നെയും വന്നാൽ ഇവിടെ ഇരിക്കുന്നവന്മാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുമോ? ഒരുപോലെ ഇരിക്കുന്ന രണ്ടെണ്ണം എപ്പോഴും റിപ്പല് ചെയ്യാൻ തന്നെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പ്ലസ് ക്യൂ ചാർജിനെ ഇങ്ങോട്ട് കയറാൻ ഇവന്മാര് സമ്മതിക്കത്തില്ല. ഇതിനൊരു റിപ്പൽഷൻ ആയിരിക്കും ഈ പോസിറ്റീവ് ചാർജിന് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഈ പ്ലസ് ചാർജിനെ ഇവിടെ കൊണ്ടിരുത്തിയേ പറ്റൂ. അപ്പോൾ ഞാൻ കുറച്ച് വർക്ക് ഇവിടേക്ക് കൊടുക്കണം ഈ പ്ലസ് ക്യൂ ചാർജിന്മേൽ. ഈ പ്ലസ് ചാർജിനെ ഇവിടേക്ക് എത്തിക്കാൻ, ഇവിടെ ആക്കി വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വർക്ക് എന്റെ എനർജി ചെലവഴിച്ച് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഈ പ്ലസ് ചാർജുകൾ ഇവിടെ അങ്ങ് ഇരുന്നോളും. പിന്നെയും ഞാൻ കുറച്ച് പ്ലസ് ചാർജിനെ കൊടുക്കുകയാണ്. പിന്നെയും ഞാൻ വർക്ക് കൊടുത്ത് അതിനെ ഇവിടെ ഇരുത്തുകയാണ്. പിന്നെയും ഞാൻ കുറച്ച് പ്ലസ് ക്യൂ ചാർജിനെ കൊടുക്കുകയാണ്. പിന്നെയും വർക്ക് കൊടുത്ത് ഇവിടേക്ക് കയറ്റുകയാണ്. അങ്ങനെ ഈ മെറ്റൽ പ്ലേറ്റ് മുഴുവൻ പ്ലസ് ചാർജുകൾ കൊണ്ടങ്ങ് നിറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ വർക്ക് കൊടുത്താണ് ഈ പോസിറ്റീവ് ചാർജുകളെ ഈ മെറ്റൽ പ്ലേറ്റിന്മേൽ കൊടുത്തത്. നിങ്ങൾക്ക് ഈ വർക്ക് എനർജി തിയറം അറിയാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആഹാരം കഴിക്കുന്നത് എനിക്ക് എനർജി ലഭിക്കാൻ വേണ്ടിയാണ്. ആ എനർജി ഞാൻ സ്പെൻഡ് ചെയ്യുന്നതോ യൂസ്ഫുള്ളായിട്ടുള്ള വർക്ക് നടത്താൻ വേണ്ടിയുമാണ്. അപ്പോൾ ഇവിടെ വർക്ക് ഞാൻ ചെയ്തതോടെ ഇവിടെ ഞാൻ പോസിറ്റീവ് ചാർജിനെ ഈ മെറ്റൽ പ്ലേറ്റിൽ മുഴുവനായി നിറച്ചു വെച്ചു. ആ വർക്ക് ഏത് ഫോമിലായിരിക്കും ഈ മെറ്റൽ പ്ലേറ്റിന്മേൽ സൂക്ഷിച്ചു വെക്കപ്പെടുക? ഈ മെറ്റൽ പ്ലേറ്റിന്മേൽ ഈ വർക്ക് മുഴുവൻ
ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയായി സൂക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കൺസർവേഷൻ ഓഫ് എനർജി. ആ എനർജി പിന്നീട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കുവാനും സാധിക്കും. ഇവിടെ ഇപ്പോൾ ഈ മെറ്റൽ പ്ലേറ്റിന് നമുക്ക് കപ്പാസിറ്ററിന്റെ ആദ്യത്തെ വിശേഷണം ഇപ്പോൾ തന്നെ കൊടുക്കാൻ സാധിക്കും. എന്താണത്? കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജസ്. കണ്ടില്ലേ, പ്ലസ് ക്യൂ ചാർജുകളെ, പ്ലസ് പോസിറ്റീവ് ചാർജുകളെ ഞാൻ ഇവിടെ അങ്ങ് സംഭരിച്ചു വെച്ചിരിക്കുകയാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് വർക്ക് ഇങ്ങനെ കൊടുത്ത് ആ പ്ലസ് ചാർജുകൾ മുഴുവൻ ഈ മെറ്റൽ പ്ലേറ്റിന്മേൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കപ്പാസിറ്ററിന്റെ ആദ്യത്തെ സ്പെസിഫിക്കേഷൻ ഓക്കെ ആയി. എന്താണ്? കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ഹോൾഡ് ദ ഇലക്ട്രിക്കൽ ചാർജസ്, പ്ലസ് ചാർജസ്. അത് ഓക്കെ ആയി. രണ്ടാമത്തെ വിശേഷണം ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഹാസ് ദ കേപ്പബിലിറ്റി ടു ഡു ഇലക്ട്രിക്കൽ വർക്ക്. അപ്പോൾ ഈ കപ്പാസിറ്ററിന് ഒരു വർക്ക് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ചാർജിനെ കൊടുക്കാനുമുള്ള കഴിവുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു വയർ കൊണ്ട് ഇങ്ങനെ എർത്തിലേക്ക് ഇതിനെ അങ്ങ് കണക്ട് ചെയ്യുകയാണെന്ന് കരുതുക. എർത്തിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പലാണിത്, ഇങ്ങനെ വരകൾ ഉപയോഗിച്ച്. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, എർത്തിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സീറോ ആണ്. ഇൻഫിനിറ്റിയിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂവും അതോടൊപ്പം എർത്തിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ നമ്മൾ ഫിസിക്സിൽ സീറോ ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതിനെ ആസ്പദമാക്കിയാണ് റിലേറ്റീവായി പറയുക. അപ്പോൾ എർത്തിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയാണ്? സീറോ ആണ്. മറന്നു പോകരുത്, എർത്തിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സീറോ ആണ്. പക്ഷെ ഇവിടെ ചാർജുകളുടെ അടുത്ത് തന്നെയല്ലേ, അപ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഹൈ ആയിരിക്കും. കറക്റ്റ് ആണല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, ഒരു ഇലക്ട്രിക് ചാർജിന് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഹൈ പൊട്ടൻഷ്യൽ വാല്യൂവിൽ നിന്നും ലോ പൊട്ടൻഷ്യൽ വാല്യൂവിലേക്ക് സഞ്ചരിക്കുവാനാണ് ആഗ്രഹം. അപ്പോൾ ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയതിനാൽ ഇവിടെ മാക്സിമം പൊട്ടൻഷ്യൽ വാല്യൂമുണ്ട്, ഇവിടെ ലോവസ്റ്റ് പൊട്ടൻഷ്യൽ വാല്യൂമുണ്ട്. അതായത് ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും ലോ പൊട്ടൻഷ്യലിലേക്ക് ചാർജുകൾക്ക് ഒഴുകാൻ ഞാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഹൈ പൊട്ടൻഷ്യലും ഇവിടെ ലോ പൊട്ടൻഷ്യലും സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തതിനാൽ, ഇത് എർത്തിലേക്ക് കണക്ട് ചെയ്തിരുന്നെങ്കിൽ സെയിം പൊട്ടൻഷ്യലിൽ തന്നെ എല്ലാം നിന്നേനെ. പക്ഷേ ഇവിടെ കണക്ട് ചെയ്തതിനാൽ, എർത്തുമായി കണക്ട് ചെയ്തതിനാൽ എർത്തിന്റെ പൊട്ടൻഷ്യൽ സീറോ ആയി മാറി. അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ഉണ്ടായി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് സഞ്ചരിക്കാം അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജിന് സഞ്ചരിക്കാം എന്നാണ് അർത്ഥം. അതായത് ഈ പോസിറ്റീവ് ചാർജിന് ആവശ്യാനുസരണം താഴേക്ക് സഞ്ചരിക്കാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്യുകയാണെന്ന് കരുതുക, ഇലക്ട്രിക്കൽ ബൾബ് കണക്ട് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? ഇലക്ട്രിക് ചാർജിന് ഉറപ്പായിട്ടും താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. കൂട്ടത്തിൽ അതിനാവശ്യമുള്ള ബൾബ് കത്തുന്നതിനാവശ്യമുള്ള കറണ്ടും കൂടെ എടുക്കാനും സാധിക്കുന്നു. അതാണ് ഈ കപ്പാസിറ്ററിന്റെ ബേസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. കപ്പാസിറ്റർ ആദ്യമേ ഞാൻ ചാർജ് വർക്ക് വഴിയായി ചാർജ് കൊടുത്തു കൊടുത്ത് കുറെ ചാർജുകളെ ഇവിടെ ശേഖരിച്ച് സംഭരിച്ച് വെച്ചു. ആ ചാർജുകളെ എന്റെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ യൂസ്ഫുൾ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനും പോവുകയാണ്. കപ്പാസിറ്റർ ഹാസ് ദി കപ്പാസിറ്റി ടു ഡു സം യൂസ്ഫുൾ വർക്ക്. ആദ്യം കപ്പാസിറ്റർ ഹാസ് ദി കേപ്പബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജസ് ഓൾസോ. രണ്ട് പ്രോപ്പർട്ടീസും ഇവിടെ സാധ്യമായി. കപ്പാസിറ്റർ ഹാസ് ദി കപ്പാസിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജസ് ആൻഡ് കപ്പാസിറ്റർ ഹാസ് ദി സ്പെസിഫിക്കേഷൻ ഇൻ ഡൂയിങ് സം യൂസ്ഫുൾ വർക്ക് ഓൾസോ. ആ രണ്ട് കാര്യങ്ങളും ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. അത് എപ്പോൾ മാത്രമാണ് കപ്പാസിറ്ററിന് ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് ഇലക്ട്രിക് ചാർജിനെ ഒഴുക്കാൻ സാധിക്കുന്നത്? പൊട്ടൻഷ്യലിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ എർത്തുമായി കണക്ട് ചെയ്തതുകൊണ്ടാണ് ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും ലോ പൊട്ടൻഷ്യലിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് സഞ്ചരിക്കുവാനും സാധിച്ചത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ നമ്മുടെ സീലിംഗ് ഫാനിന്റെ ഒക്കെ ആ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. കപ്പാസിറ്റർ ഉപയോഗിച്ചുള്ള കപ്പാസിറ്ററിന്റെ ആവശ്യം ആ സീലിംഗ് ഫാനിൽ എന്തായിരുന്നെന്നും നോക്കാം. ചില ഇലക്ട്രിക്കൽ ഡിവൈസസിന് തുടങ്ങുന്നതിന് വേണ്ടി, അതിന്റെ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് വേണ്ടി ധാരാളം ഇലക്ട്രിക് കറന്റിനെ ഉൽപ്പാദിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് നമ്മൾ കപ്പാസിറ്ററിനെ ഉപയോഗിക്കുന്നത്. എഴുതി വെക്കുകയാണെങ്കിൽ, സം ഇലക്ട്രിക് ഡിവൈസസ് റിക്വയർ വെരി ഹൈ കറന്റ്. അതിന്റെ വാല്യൂ ഓൾമോസ്റ്റ് 25 ആമ്പിയർ to 50 ആമ്പിയർ, വളരെ കൂടുതലാണ്. വളരെ കൂടുതൽ തുടക്കം തന്നെ വേണം ടു സ്റ്റാർട്ട് ഇറ്റ്സ് വർക്കിംഗ്, ടു സ്റ്റാർട്ട് ഇറ്റ്സ് ഫങ്ഷനിങ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കപ്പാസിറ്ററിനെ ഉപയോഗിക്കുന്നത്. കാരണം
കപ്പാസിറ്ററിൽ ഓൾറെഡി തന്നെ കുറച്ച് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ തള്ള് കൊടുക്കുമ്പോൾ, ഒരു സ്വിച്ച് ഇട്ട് ഒരു ചെറിയ തള്ള് കൊടുക്കുമ്പോൾ ഈ ചാർജിനെ മുഴുവൻ അപ്പാടെ ഈ ഫാനിന്റെ മോട്ടറിലേക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് വലിയൊരു ഇലക്ട്രിക്കൽ കറന്റ് ഈ റേഞ്ചിലുള്ളത് ലഭിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഫംഗ്ഷൻ തുടങ്ങാൻ സാധിക്കും. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം. സ്വിച്ച് ഇട്ടെങ്കിൽ പോലും ചിലപ്പോൾ ഫാൻ കറങ്ങാതിരിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ട്? കപ്പാസിറ്റർ അവിടെ പോയി കിടക്കുകയാണ്. കപ്പാസിറ്ററിന് നല്ല പോലെ ചാർജുകളെ കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കൊടുക്കാൻ സാധിക്കാതെ വന്നാലോ? ഫാൻ എന്ത് വേണം? ഇറ്റ് റിക്വയർസ് വെരി ഹൈ കറന്റ് ഇൻ ഇറ്റ്സ് ഫസ്റ്റ് ഫംഗ്ഷനിങ് ഇറ്റ്സെൽഫ്. സ്റ്റാർട്ടിംഗിൽ തന്നെ അതിന് വലിയ കറന്റിന്റെ ആവശ്യമുണ്ട്. കപ്പാസിറ്ററിന് അത് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാനിന് കറങ്ങാൻ സാധിക്കുന്നുമില്ല. ഇതുപോലെ തന്നെ ലോ സ്പീഡിൽ കറങ്ങുന്ന ഫാനുകളിലും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. കപ്പാസിറ്ററിന് അതിന് വേണ്ട ഇലക്ട്രിക് ചാർജിനെ കൊടുക്കുവാൻ സാധിക്കുന്നില്ല. കൊടുക്കുവാൻ സാധിക്കാത്തതിനാൽ അതിന് തുടങ്ങാൻ വേണ്ട, ഫംഗ്ഷനിങ്ങിന് വേണ്ട ഇലക്ട്രിക് ചാർജിനെ തുടക്കം തന്നെ ലഭിക്കാതെ പോകുന്നു. ഏത്? ഫാനിന്. അതിനാലാണ് ഇത് കുറഞ്ഞ സ്പീഡിൽ കറങ്ങുന്നത്. അങ്ങനെ കപ്പാസിറ്ററിന്റെ കഴിവ് പൂർണ്ണമായി നശിക്കുമ്പോഴാണ് ഫാൻ ഒട്ടും കറങ്ങാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ പുതിയ കപ്പാസിറ്റർ വെക്കുമ്പോൾ എന്താണ് കാര്യം? എന്താണ് അതിന്റെ പ്രയോജനം? ഉറപ്പായിട്ടും അതിന് മാക്സിമം ആയിട്ടുള്ള ചാർജസിനെ ഇങ്ങനെ കൊടുക്കുവാൻ സാധിക്കും. തുടക്കം തന്നെ അതിന് വെരി ഹൈ കറന്റിനെ കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെ നല്ല പോലെ സ്പീഡിൽ തുടക്കം തന്നെ കറങ്ങുവാനും സാധിക്കുന്നു. അതാണ് ഓരോ വില വ്യത്യാസമുള്ള ഫാനിന്റെയും കാര്യം. വലിയ വലിയ നല്ല രീതിയിൽ ചാർജിനെ കൊടുക്കാൻ സാധിക്കുമ്പോൾ ഒറ്റ സ്വിച്ചിൽ തന്നെ പെട്ടെന്ന് സ്പീഡിൽ കറങ്ങുവാൻ ചില ഫാനിന് സാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പരസ്യത്തിലൊക്കെ പലപ്പോഴും കാണുന്നത്. ചിലത് ഇങ്ങനെ പതിയെ പതിയെ മന്ദം മന്ദമായിരിക്കും കറങ്ങി വരുന്നത്. അത് ഈ ഇലക്ട്രിക്കൽ കപ്പാസിറ്ററിന്റെ ഒക്കെ അപാകത മൂലമായിരിക്കും സംഭവിക്കുന്നത്, അല്ലെ? സർക്യൂട്ടിലുള്ള അപാകത മൂലമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റർ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. കപ്പാസിറ്റർ ഹാസ് ദി എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജസ് ആൻഡ് ഇറ്റ് ക്യാൻ സപ്ലൈ ഇറ്റ് എപ്പോൾ വേണമെങ്കിലും അതിന് കൊടുക്കാനും സാധിക്കും. ആ ചാർജിനെ കൊടുക്കുവാൻ സാധിക്കും എപ്പോഴാണോ അതിന് വേണ്ടത്. അതിനൊറ്റ തവണ മാത്രമേ കൊടുക്കുവാനും സാധിക്കൂ. അതിന് ഒറ്റ തവണ ആയിട്ട് അതിനെ കൊടുക്കുവാൻ സാധിക്കും. അതിനല്ലാതെ ബാറ്ററി പോലെ അങ്ങനെ ഫുൾ ടൈം ഒന്നും സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. സപ്ലൈ ഇറ്റ് അറ്റ് വൺസ്, ഒരു തവണത്തേക്ക് അതിനത് കൊടുക്കാൻ സാധിക്കും. പിന്നെയും കറങ്ങി കഴിയുമ്പോൾ പിന്നെയും അതിന് ചാർജുകൾ ഇങ്ങനെ സംഭരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതാണ് അവിടുത്തെ ടെക്നിക്. ഈ ഒരു കപ്പാസിറ്ററിന്റെ ആവശ്യം ഫാനിൽ മാത്രമല്ല, ധാരാളം ഇലക്ട്രിക്കൽ ഡിവൈസസിൽ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മോട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. മോട്ടറിൽ നമുക്ക് ഫംഗ്ഷനിങ് വേണ്ടി വെരി ഹൈ കറന്റ് ആണ് വേണ്ടത്. അതോടൊപ്പം നിങ്ങളുടെ ക്യാമറ ഫ്ലാഷ് ഇല്ലേ, ക്യാമറ ഫ്ലാഷ്, നമ്മുടെ ഇലക്ട്രിക്കൽ ഡിജിറ്റൽ ക്യാമറയുടെ ഫ്ലാഷ്, ഈ ഫ്ലാഷ് ലൈറ്റിന്റെ കാര്യം നിങ്ങൾക്കറിയാം. ഒറ്റ സെക്കൻഡ് നേരത്തേക്ക് പെട്ടെന്ന് മിന്നി പറഞ്ഞു നല്ല ഹൈ കറന്റിനെ അതിന് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്യാമറയുടെ ബാറ്ററീസിന് അത്രയും വലിയ കറന്റ് ഒറ്റ തവണത്തേക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ സാധിക്കില്ല. അവിടെയും നമ്മൾ കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. ഫ്ലാഷ് പെട്ടെന്ന് ഹൈ കറന്റിനെ ഒറ്റ സെക്കൻഡ് നേരത്തേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ ക്യാൻ സപ്ലൈ ദ ഇലക്ട്രിക്കൽ ചാർജസ് ഫോർ വൺസ്. അതാണ് ഇവിടെ ഫ്ലാഷ് ലൈറ്റിലും ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റിലും സാധ്യമാകുന്നത്. ബാക്കി ക്യാമറയുടെ എല്ലാം അതിന്റെ ബാറ്ററി കൊണ്ട് വർക്ക് ആയിക്കോളും. പക്ഷെ ഫ്ലാഷ് ലൈറ്റ് ഒറ്റ സെക്കൻഡേക്ക് ഹൈ കറന്റ് കൊടുക്കേണ്ടതിനാൽ നമ്മൾ കപ്പാസിറ്റർ അവിടെയും ഉപയോഗിക്കുന്നു. അതുപോലെ മോട്ടർ, ഇലക്ട്രിക് മിക്സി, ഇതിനെല്ലാം നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ ആവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കപ്പാസിറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ് കപ്പാസിറ്റർ എന്ന ഡിവൈസിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. വരും ക്ലാസ്സുകളിൽ റെസിസ്റ്റർ എന്ന ഡിവൈസിനെ പറ്റിയും ഇൻഡക്ടർ എന്ന ഡിവൈസിനെ പറ്റിയും നമ്മൾ വരും ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ കപ്പാസിറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതോടൊപ്പം കപ്പാസിറ്ററിന്റെ ആ ഒരു ഫിനോമിനനെ നമ്മൾ കപ്പാസിറ്റൻസ് എന്ന വാക്കുകൊണ്ടാണ് അർത്ഥമാക്കുന്നത്. ആ കപ്പാസിറ്റൻസ് പഠിക്കുമ്പോൾ നമ്മൾ പല വിധങ്ങളായ കപ്പാസിറ്ററിനെ പറ്റിയും അതോടൊപ്പം കപ്പാസിറ്ററിന്റെ ഷേപ്പ്, അതിന്റെ ഇലക്ട്രിക്കൽ സിമ്പൽ, അതോടൊപ്പം അതിന്റെ SI യൂണിറ്റ്, കോമൺ ആയിട്ടുള്ള നമ്മുടെ പ്രാക്ടിക്കൽ യൂണിറ്റ്, ഇതെല്ലാം നമ്മൾ കപ്പാസിറ്റൻസ് എന്ന ഭാഗത്തിലൂടെ പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.